പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ. സഹോദരങ്ങളെ, ഒരു വ്യാഴാഴ്ച ശുശ്രൂഷയിലേക്ക് യേശുവിൻ്റെ നാമത്തിൽ നിങ്ങളെ സ്വാഗതം ചെയ്യാൻ നോക്കിയേ. നമ്മുടെ 9 ആഴ്ചയിലെ ഡെലിവറൻസ് ശുശ്രൂഷകൾ ഈ ആഴ്ച തുടങ്ങി, ഈ വ്യാഴാഴ്ച ഇന്ന് തുടങ്ങി നമ്മൾ ആരംഭിക്കണം. വരുന്ന 9 വ്യാഴാഴ്ചകളിൽ പ്രത്യേകമായിട്ടുള്ള ഡെലിവറൻസിൻ്റെ ഓരോ മേഖലയിൽ നമ്മുടെ കുടുംബങ്ങളെ ബന്ധിച്ചിട്ടിരിക്കുന്ന അടിമത്തങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ വിടുവിക്കുന്ന ശുശ്രൂഷയാണ്. നല്ല ഒരുക്കത്തോടുകൂടി ഇന്നേ ദിനം തുടങ്ങിയ ശുശ്രൂഷകളെ നിങ്ങൾ സ്വാഗതം ചെയ്യുകയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇന്ന് നമ്മൾ ധ്യാനിക്കുന്നത് അത് യോഹന്നാൻ്റെ സുവിശേഷം, വിശുദ്ധ യോഹന്നാൻ 9:31. അവിടെ വചനം പറയുന്നിങ്ങനെയാണ്, ദൈവത്തെ ആരാധിക്കുകയും അവൻ്റെ ഇഷ്ടം പ്രവർത്തിക്കുകയും ചെയ്യുന്നവൻ്റെ പ്രാർത്ഥന ദൈവം ശ്രവിക്കുന്നു. അപ്പോൾ ദൈവത്തെ ആരാധിക്കുക. അപ്പോൾ ഈ ഡെലിവറൻസ് ശുശ്രൂഷയിൽ നമ്മൾ ചെയ്യുന്നത്, സഹോദരങ്ങളെ, ശരിക്ക് ഹൃദയം കൊണ്ട് ദൈവത്തെ ആരാധിക്കാൻ പറ്റാത്ത ഒരവസ്ഥ ഒരുപാട് കുടുംബങ്ങളിലുണ്ട്. അവർ ബലിയർപ്പിക്കാൻ പോകുന്നുണ്ട്, കുടുംബ പ്രാർത്ഥനയുണ്ട്, പക്ഷേ ഹൃദയം കൊണ്ട് ദൈവത്തെ ആരാധിക്കാൻ പറ്റുന്നില്ല. അവിടെ വചനം എന്താ പറയുന്നത്, ദൈവത്തെ ആരാധിക്കുകയും അവൻ്റെ ഇഷ്ടം പ്രവർത്തിക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ ദൈവത്തെ ഹൃദയം കൊണ്ട് ആരാധിക്കാൻ പറ്റിയില്ലെങ്കിൽ ഈശോയുടെ ഇഷ്ടങ്ങൾ പ്രവർത്തിക്കാൻ പറ്റില്ല. നമ്മൾ പിശാചിൻ്റെ ഇഷ്ടങ്ങളായിരിക്കും നമ്മൾ ചെയ്യുന്നത്. ഹല്ലേലൂയ. അപ്പോൾ ഈ ഡെലിവറൻസ് ശുശ്രൂഷയിൽ ശരിക്ക് ദൈവാരാധനയാണ്, ദൈവാരാധനയിലൂടെ വിട്ടിപ്പിക്കുന്ന ഒരു ശുശ്രൂഷയാണ് ഈ 9 ആഴ്ചകളിൽ നമ്മൾ ശക്തമായിട്ട് ഇന്ന് വരുന്ന. പ്രത്യേകമായിട്ട് അച്ഛനും നിങ്ങൾ പ്രാർത്ഥിക്കണം, ശുശ്രൂഷയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ഈ പങ്കെടുക്കുന്ന സകല മക്കളും യേശുവിന് വിട്ടിപ്പിക്കുന്ന ഒരു വിടുതലിൻ്റെ ശുശ്രൂഷയാണ് ഇന്ന് തുടങ്ങി നമ്മൾ സ്വർഗം ഇവിടെ നടത്താനായിട്ട് നിശ്ചയിച്ചിരിക്കുന്നത്. പ്രൈസ് ദ ലോർഡ്. ഓ കർത്താവേ, പരിശുദ്ധമ്മേ, ഞങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കണേ, ഞങ്ങളുടെ കൂടെ നിന്ന് യുദ്ധം ചെയ്യാൻ ഞങ്ങളെ സഹായിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി കർത്താവ് അങ്ങയോട് കൂടെ. സ്ത്രീകൾ ഞാൻ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു, അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി പോയി ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആ രക്ഷിതാവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ആശീർവദിക്കുന്നു. ഇപ്പോഴും എപ്പോഴും എന്നേക്കും. അമേൻ.